ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ മാഗൃധ രണ്ടാമത്തെ ദോഷമായ കാമത്തെ ശമിപ്പിക്കുന്നു. ഈശജ്ഞാനമുണ്ടായാലും മഹാമായ പ്രസാദമില്ലെങ്കിൽ കാമമുണർന്നു വരും. കാമത്തിൻ്റെ പ്രസുപ്താവസ്ഥ, ഉദാരാവസ്ഥ ഇത് രണ്ടും നാം കണ്ടിട്ട്, തന്നു അവസ്ഥ, കാമം തനു അവസ്ഥയെ പ്രാപിക്കുന്നത് പ്രസുപ്തിയിൽ നിന്ന് എപ്പോഴും ഉണർന്നിട്ടാണ്. ഉദാഹരണമായി ഭാഗവത ആഖ്യാനത്തിലെ സൗഭര്യയാണ് നാം കണ്ടത്. മഹാതപസ്വിയും പരമസാത്വികനും ഒക്കെയായ സൗഭര്യ ഒരു ദിവസം കുളിക്കാൻ പോയതാണ്. വാരിച്ചരങ്ങൾ ഇണചേരുന്നത് കണ്ടു, മീനുകൾ. ഉറങ്ങിക്കിടന്ന കാമം ഉണർന്നു. അവിടെ നിന്ന് അദ്ദേഹം ഓടിപ്പോയത് മാന്ധാതാവിൻ്റെ അടുക്കലേക്കാണ്. ചക്രവർത്തിയുടെ അടുക്കലെത്തി രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. വന്നിരിക്കുന്നത് മഹാതപസ്വിയായ സൗഭര്യ, വിപരീതമായി പറഞ്ഞാൽ ശാപം. അനുകൂലിക്കാനാവില്ല എല്ലും തോലുമായ ഇദ്ദേഹത്തിന് രാജകുമാരിയെ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കും? സമർത്ഥനായ ചക്രവർത്തി കുമാരികൾക്ക് സ്വയംവരമാണെന്നും അതിലിരുന്നു കൊള്ളുവാനും തൻ്റെ ഇക്കാലമത്രയുമുള്ള തപസ്സിനെ ചെലവഴിച്ചുകൊണ്ട് നിസ്സാരമായൊരു കാമത്തിനു വേണ്ടി യൗവനം തിരിച്ചെടുത്തു. യൗവനയുക്തനായി, സുമുഖനായി, സുന്ദരനായി സൗഭര്യ സ്വയംവരത്തിൽ പങ്കെടുത്തു. കുമാരിമാർ സൗഭര്യയെ മാലയിട്ടു വരിച്ചു. വർഷങ്ങളോളം ജീവിച്ചു കഴിഞ്ഞ് ഒരു ദിവസം ഓർമ്മ വന്നു. സൗഭര്യ ആ സമയത്ത് നൽകുന്നൊരു ഉപദേശമുണ്ട്. സംഘം ത്യജ മിഥുന പ്രതിനം മുമുക്ഷു സർവാത്മന ന വിസൃജത് ബഹിരിന്ദ്രിയാണി. സംഘം ത്യജത് മിഥുന പ്രതിനം മുമുക്ഷു. സംഘങ്ങളെ മുമുക്ഷു ത്യജിക്കേണ്ടതിൻ്റെ ആവശ്യകത, സർവാത്മന ന വിസൃജേ ബഹിരിന്ദ്രിയാണി. ഇന്ദ്രിയങ്ങളെ, ബാഹ്യേന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് വിടാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത സൗഭര്യയുടെ ഉപദേശമാണ്. സ്വന്തം അനുഭവത്തിൽ ആധാരിതവുമാണ്. നാലാമത്തത് വിച്ഛിന്ന അവസ്ഥയാണ്. അഭ്യാസം കൂടുതലാവുമ്പോൾ ഇടയിൽ വിച്ഛിന്നമാവുന്നു. കാമാദികൾ നഷ്ടമായി എന്നെടുക്കും. എന്നാൽ വിച്ഛിന്നം വീണ്ടും ചേർക്കുന്നു. ഇതിനുദാഹരണം നാരദൻ ഗൗരീശിഖരത്തിൽ തപസ്സു ചെയ്യുമ്പോൾ, മഹർഷി നാരദൻ്റെ ഗൗരീശിഖരത്തിലെ തപസ്സ്, കഠോരമായ തപസ്സ് ചെയ്യുമ്പോൾ
കാമം വിച്ഛിന്നമായി. ഇന്ദ്രൻ നാരദ തപസ്സിനെ മുടക്കുന്നതിന് അപ്സരസ്സുകളെയും മറ്റും അടുക്കലയച്ചു. അതിൽ നാരദൻ അല്പം ഗർവുണ്ടായി. അതിനെ എടുത്താണ് നീണ്ട രാമായണ കഥയുണ്ടായത്. നാരദൻ്റെ തപസ്സു മുടക്കുന്നതിനു വേണ്ടി ഇന്ദ്രൻ അപ്സരസ്സുകളെയും മറ്റും അയക്കുന്ന ആ അയപ്പിൽ നാരദനുണ്ടായ ഒരല്പം ഗർവ്, അതിനെ ആസ്പദമാക്കിയാണ് രാമായണ കഥ നടക്കുന്നത്. പ്രസുപ്താവസ്ഥയിൽ അവയെ വേർതിരിച്ചെടുക്കുന്നതിൻ്റെ കാര്യമില്ല. ബാലകൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കാമാദികളുടെ പ്രഭാവമില്ല. തനു അവസ്ഥയിൽ വളരെ ശ്രദ്ധിക്കണം. സൗഭര്യം പറഞ്ഞിട്ടുണ്ട്, അന്യഥാ പതനമുണ്ടാകാൻ താമസമില്ല. അതിലും അപകടകരമായത് വിച്ഛിന്നാവസ്ഥയാണ്. വിച്ഛിന്നാവസ്ഥയിൽ മനുഷ്യൻ അഭിമാനിയും ദുരയുള്ളവനും ആവും. അപ്പോൾ ഒരുവൻ അപകടത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നു. സ്വയം അപകടത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നത് അഭിമാനവും ദുരയും വരുമ്പോഴാണ്. ഉദാഹരണം നാരദനാണ്. ഉദാരാവസ്ഥയാകട്ടെ, സർവഥ എല്ലാ തരത്തിലും വേർതിരിച്ചറിയുന്നതിനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ക്രമം മാറ്റിയാണ്, ഈ ക്രമത്തിലാണ് മഹർഷി പതഞ്ജലി പ്രസുപ്ത തനുവിച്ഛിന്നോദാരാണാം എന്ന് പറഞ്ഞത്. ഇത് മഹാമായയാണ്. അതുകൊണ്ട് മനുഷ്യൻ മോഹങ്ങളിൽ പതിക്കുന്നു. അപ്പോൾ അവൻ എന്തുകൊണ്ട് ജ്ഞാനിയാകുന്നില്ല? അതുകൊണ്ട് മാഗൃഥ, ഇത് സാധനോപദേശാവശ്യകമാണ്. എന്നിരുന്നാലും മാഗൃഥയിൽ ഏതെങ്കിലും സാധനയുടെ നിർദ്ദേശം നൽകുന്നില്ല. അതിന് കാരണം ഏനകേന പ്രകാരേണ കാമത്തെ ത്യജിക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യണം. അത് സംയമം കൊണ്ടാകട്ടെ, ഗുരുസേവാദികളാലാകട്ടെ, അതുമല്ല ഭഗവത് പ്രാർത്ഥന കൊണ്ട് ഭക്തി കൊണ്ട് ആയിക്കൊള്ളട്ടെ. കാമത്യാഗമാണ് ആധ്യാത്മിക വികാസത്തിൽ അത്യന്തം അനിവാര്യമായി. സംയമം കൊണ്ടായാലും ഗുരുസേവാദികളാലായാലും അതുമല്ല ഭഗവത് പ്രാർത്ഥനയുൾക്കൊള്ളുന്ന ഭക്തി കൊണ്ടായാലും. അവിനയമപനയ വിഷ്ണോദമയമന ശമയ വിഷമൃഗതൃഷ്ണാം. അവിനയമപനയ വിഷ്ണോദമയമന ശമയ വിഷമൃഗതൃഷ്ണാം എന്നിങ്ങനെ ഭഗവത് പ്രാർത്ഥനയാണ്. ഭഗവത് ഭക്തിയും ഇതിലുപയോഗിയാണ്. ഭഗവാനിൽ അത്യന്ത പ്രേമം, അനന്യപ്രേമം, പതുക്കെ പതുക്കെ കാമാദികൾ ശാന്തമാകും. ഒന്ന്,
സംയമം കൊണ്ട് ജ്ഞാനം കൈവന്ന് സംയമിയായിത്തീർന്ന് കാമത്തെ നിയന്ത്രിക്കുക. കാമം പച്ചയാണെന്നും അതിൽ സുഖമില്ലെന്നും അപഗ്രഥിച്ച് കണ്ടെത്തി ബുദ്ധിയെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി കാമമില്ലാതിരിക്കുക. രണ്ട്, ഗുരുസേവയെ ചെയ്ത് അതിൽ മുഴുകി കാമത്തെ ഇല്ലാതാക്കുക. മൂന്ന്, ഭഗവത് ഭക്തി നിറഞ്ഞ് സദാ ഭഗവത് കാര്യങ്ങളിൽ വ്യാപൃതനായി കരചരണാദികളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം സദാ സർവഥാ മുഴുകുക. അനന്യഭക്തി ഉണ്ടാവും. അപ്പോൾ കാമാദികൾ പതുക്കെ പതുക്കെ ശാന്തമായിത്തീരുന്നു. മൂന്നാമത്തെ ദോഷം കർമ്മമാണ്. അതിനുവേണ്ടി കസ്യസ്വി ധനം എന്ന ആക്ഷേപമാണ്. കർമ്മം ചെയ്യുന്നതിന് ഇവിടെ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ദോഷമാണ് കാമം, മൂന്നാമത് കർമ്മമാണ്. അതിനുവേണ്ടി കസ്യസ്വി ധനം എന്ന് ആക്ഷേപമാണ്. കർമ്മം ചെയ്യുന്നതിന് ആപേക്ഷിതമാണ് ധനം. ധനത്തെ അപേക്ഷിച്ചാണ്, അപേക്ഷിതമാണ് ധനം. എന്നാൽ അന്യൻ്റെ ധനം കൊണ്ട് കർമ്മമില്ല, തൻ്റെ തന്നെ ധനം വേണം. സ്വത്വത്യാഗം പരസ്വത്വാപാദനരൂപീ ദ്രവ്യത്യാഗം ദാനം ഹോമം എന്നിവയാണ്. ഒരു കർമ്മത്തെ ചെയ്യുന്നതിന് കർമ്മം ആവിർഭവിക്കുന്നത് കാമത്തിൽ നിന്ന് തന്നിലാണ്. അതുകൊണ്ട് അന്യൻ്റെ ധനം കൊണ്ട് കർമ്മം ചെയ്യാനാവില്ല, സ്വന്തം ധനം വേണം കർമ്മം ചെയ്യാൻ. അതേസമയം ഹോമം ദാനം ഇവയൊക്കെ ആകുമ്പോൾ സ്വസ്വത്വ ത്യാഗമാണ്. സ്വത്വത്തെ ധനത്തിൽ നിന്ന് പിൻവലിക്കുക, സ്വത്വത്യാഗം. പരസ്വത്വത്തെ അതിൽ ആപാദനം ചെയ്യുക, പരസ്വത്വാപാദനരൂപീ ദ്രവ്യത്യാഗം ദാനം ഹോമം ഇവയൊക്കെയാണ്. അത് സ്വസ്വത്വപൂർവകം തന്നെയാണ്. എപ്പോൾ ധനത്തിൽ സ്വത്വം തന്നെ ഇല്ല എങ്കിൽ കർമ്മം എന്താണ്? സ്വത്വമില്ലെങ്കിൽ കർമ്മം എങ്ങനെ? കർമ്മം ചെയ്യുന്നതിനു പോലും ഫലാശ സംഭവമല്ല. ഇങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വ ഭാവങ്ങളെ രണ്ടിൻ്റെയും അഭാവമുണ്ടായാൽ പുണ്യപാപങ്ങളുടെ നില എന്താ? നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത് പരസ്ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോ നാക്രിയേത്
കർമ്മചോദന നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത് പരസ്ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോ ന ക്രിയേത് കർമ്മചോദന. ശ്രദ്ധിച്ചു നോക്കിയാൽ നിവൃത്തം കർമ്മസേവേത പ്രവൃത്തം മത്പര ത്യജേത് മത്പര ത്യജേത് ജിജ്ഞാസായം സംപ്രവൃത്തോ നാക്രിയേത് കർമ്മചോദന. ബ്രഹ്മ ജിജ്ഞാസയുണ്ടായാൽ ജ്ഞാന ജിജ്ഞാസ വന്നാൽ കർമ്മവിധിയുടെ ആദരവുണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ കർമ്മവിധി പരിച്ഛേദാബാധകമാണ്. ബ്രഹ്മജിജ്ഞാസ അപരിച്ഛിന്ന ബ്രഹ്മരൂപേണ അവസ്ഥാനം ഇതിന് സർവഥാ വിരുദ്ധമാണ്. ഇവിടെ നോക്കേണ്ടത് ബ്രഹ്മജിജ്ഞാസ വന്നാൽ കർമ്മവിധിയിലൊന്നും ആദരവില്ല. കാരണം കർമ്മവിധി പരിച്ഛേദാബാധകമാണ്. ബ്രഹ്മജിജ്ഞാസയാകട്ടെ അപരിച്ഛിന്ന ബ്രഹ്മരൂപേണ അവസ്ഥാനമാണ്. ഇത് കർമ്മവിധിയുടെ ആദരവിന് സർവഥാ വിരുദ്ധമാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. സമസ്ത ധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് ഏകമായ തന്നെ ശരണം പ്രാപിക്കുക, ബുദ്ധിയെ ശരണം പ്രാപിക്കുക. ധർമ്മ അധർമാദികളെല്ലാം ഉപേക്ഷിച്ച് പരമാത്മാവിൽ ഭഗവാനിൽ ശരണാപന്നമാവുക, ചേരുക. ശരണത്തിൻ്റെ അർത്ഥം വളരെ വിലക്ഷണമാണ്. ബുദ്ധൗ ശരണമന്വിച്ച എന്ന് ഗീതയിലും പറയും. ശരണാഗതി, ബുദ്ധിയെ തന്നെ ശരണം പ്രാപിക്കുക, ശരണപദമാണ്. ശീര്യത്തെ എന്ന അർത്ഥത്തെ എടുത്ത് ശരണപദമാണ്. സ്വന്തം അസ്തിത്വത്തെ ഇല്ലാതാക്കുന്നത് ശരണാഗതി. ഇപ്പൊ ശരണം ഭഗവാനിൽ, ഭഗവത്ഗീതയിൽ ബുദ്ധിയെ ശരണം പ്രാപിക്കുക. കഠോപനിഷത്ത് പറയും, ബുദ്ധി തേരാളിയാണ്, ഭഗവാൻ തന്നെയാണ് അർജുനൻ്റെ തേരാളിയാണ്. തദ്വാര ബുദ്ധിയെ ശരണം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് പരമാത്മാവിൽ ഭഗവാനിൽ ശരണാഗതനാവുക. ശരണത്തിൻ്റെ അർത്ഥം ശീര്യതെ എന്നർത്ഥം എടുക്കുക ശരണപദത്തിൽ. അതായത് സ്വന്തം അസ്തിത്വത്തെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക. ഞാൻ എന്ന് വേറിട്ടൊരഹങ്കാരം ഇല്ലാതാവുക, അഹങ്കാരമെല്ലാം വെടിയുക എന്നർത്ഥം. അങ്ങനെ സമസ്ത തലങ്ങളിലും ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഭിമാനത്തെ വെടിയുന്നത് ശീര്യതെ എന്ന അർത്ഥത്തിൽ ശരണാപന്നമാവുക, ചേരുക.
എല്ലാ അഹങ്കാരവും ഇല്ലാതാക്കുക. എപ്പോൾ അഹങ്കാരം സമാപ്തമാകുന്നു, അഹങ്കാരമെല്ലാം സമാപ്തമാവുക. അഹങ്കാരം സമാപ്തമായി കഴിഞ്ഞാൽ കർമ്മത്തിന് പിന്നെ പ്രസക്തിയില്ല. അവൻ്റെ കർമ്മം, അഹങ്കാരം ഉപേക്ഷിച്ചുള്ള കർമ്മം കർമ്മമല്ല, അത് അകർമ്മമാകുന്നു. അവൻ അകർമ്മിയാകുന്നു. എൻ്റെ എന്നും ഞാനെന്നും ഉള്ള അഭിമാനത്തിൽ നിലകൊണ്ടുകൊണ്ട് കർമ്മത്തെ ചെയ്യുമ്പോൾ കർമ്മം ഉളവാകുന്നു. യാതൊരുവൻ അഹങ്കാരത്തെ പൂർണ്ണമായി വെടിഞ്ഞിട്ട് ചെയ്യുന്നുവോ അവൻ കർമ്മത്തിൽ നിന്ന് മുക്തനാകുന്നു, അകർമ്മി ആയിത്തീരുന്നു. ഈ അകർമ്മി ആയിത്തീരുന്നതിനുള്ള പര്യാപ്തമായ ഉപദേശമാണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എന്നെ തന്നെ ശരണം പ്രാപിക്കുക, മാഗൃഥ എന്നതിലൂടെ. രണ്ടാമത്തെ ദോഷമായ കാമവും മൂന്നാമത്തെ ദോഷമായ കർമ്മവും അറ്റുപോവുക, കർമ്മങ്ങളറ്റ് ശരണാഗതനായിത്തീരുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. ബ്രഹ്മജിജ്ഞാസ വരുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. കർമ്മവിധിയുടെ ആദരവ് പൂർണ്ണമായി നഷ്ടപ്പെട്ട് പരിച്ഛേദാപാദകമായ കർമ്മവിധികളില്ലാതായി അപരിച്ഛിന്ന ബ്രഹ്മരൂപേണ അവസ്ഥാനമുണ്ടാവുക. എല്ലാ പരിച്ഛേദങ്ങളും എല്ലാ പരിച്ഛിന്ന അവസ്ഥകളും ഇല്ലാതാകും. ഇവിടെ പുണ്യപാപങ്ങളുടെ നിവൃത്തി ഉണ്ടാകുന്നു. ഇങ്ങനെ അഹങ്കാരം പൂർണ്ണമായും സമാപ്തമാവുന്നു. അവിടെ കർമ്മത്തിന് പ്രസക്തി ഇല്ലാതാകുന്നു. വ്യക്തി അകർമ്മിയായിത്തീരുന്നു. ഇതിനെ വച്ചുകൊണ്ടാണ് ശ്രുതിമാതാവ് മാഗൃഥ എന്നുറപ്പിച്ചു പറഞ്ഞത്. എല്ലാ തരത്തിലും ദോഷങ്ങളായ കാമത്തെയും കർമ്മത്തെയും പൂർണ്ണമായി വെടിഞ്ഞ് ഭഗവത് ശരണാഗതിക്ക് പ്രാപ്തമാകുവാൻ നമ്മെ ഉപദേശിക്കുന്ന ശ്രുതിമാതാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.